ലോക്സഭയിൽ പ്രതിഷേധത്തെ തുടർന്ന് എംപിമാർക്ക് സസ്പെൻഷൻ. ടി എൻ പ്രതാപൻ, രമ്യ ഹരദാസ്, മാണിക്യം ടാഗോർ, ജ്യോതിമണി എന്നിവർക്കാണ് സസ്പെൻഷൻ. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ കൂടി ചേരുകയാണ്. വിഷ്ണു, പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചതിനാണ് കോൺഗ്രസ് എംപിമാർക്ക് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. അതേസമയം 5 മണി വരത്തേക്കായിരുന്നു സഭ പിരിഞ്ഞിരുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമഗ്രമായ വിവരങ്ങൾ എങ്ങനെയാണ്? ആര്യ, ഇന്ന് ഉച്ചയ്ക്ക് സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷ എംപിമാർക്ക് ഒരു താക്കീത് നൽകിയിരുന്നു. അതായത് 3 മണിക്ക് സഭ ചേരുമ്പോൾ പ്രതിഷേധവുമായി സഭയ്ക്കകത്തേക്ക് വരരുത്, പ്രതിഷേധിക്കേണ്ടവരുണ്ടെങ്കിൽ അവർ സഭയ്ക്ക് പുറത്ത് പ്രതിഷേധിക്കേണ്ടി വരുമെന്ന താക്കീതായിരുന്നു ലോക്സഭാ സ്പീക്കർ ഓം ബിർള നൽകിയത്. അതിനു പിന്നാലെയാണ് 3 മണിക്കും സഭ ചേർന്നപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെ പ്രതിപക്ഷ എംപിമാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നു. അതായത് ചട്ടം 267 അനുസരിച്ചുകൊണ്ട് സഭാ നടപടികൾ നിർത്തിവെച്ച വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച അനുവദിക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ ആവശ്യം അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, 4 പ്രതിപക്ഷ എംപിമാരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തത്. ജി എൻ പ്രതാപൻ, രമ്യ ഹരിദാസ്, മാണിക്യം ടാഗോർ, ജ്യോതിമണി, ഈ 4 കോൺഗ്രസ് എംപിമാർക്ക് ഈ ഒരു സഭാ കാലയളവ് മുഴുവൻ സസ്പെൻഷൻ ഉണ്ടായിരിക്കുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതിലും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉയർന്നു വരുന്നത്. അടുത്ത ദിവസം മുതൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ജി എസ് ടിക്കെതിരെ പ്രതികരിക്കാതിരിക്കാനാണ് സസ്പെൻഷനെന്നും അഭിപ്രായ പ്രകടനവും പ്രതിഷേധവും തുടരുമെന്നും ജി എൻ പ്രതാപൻ എം പി പ്രതികരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ജനങ്ങളെ ബാധിക്കുന്ന വിഷയം പാർലമെന്റിലല്ലാതെ എവിടെ ചർച്ച ചെയ്യുമെന്നും സസ്പെൻഡ് ചെയ്താൽ പ്രതിഷേധം അവസാനിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കരുതേണ്ടതുമാണ് രമ്യ ഹരിദാസ് എം പി ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും രാജ്യസഭയിലും ലോക്സഭയ്ക്ക് സമാനമായി തന്നെ രാജ്യസഭയിലും ശക്തമായിട്ടുള്ള പ്രതിഷേധം അരങ്ങേറിയിരുന്നു. രാജ്യസഭയിൽ ഈ വിലക്കയറ്റം, ജി എസ് ടി എന്നീ വിഷയങ്ങൾക്ക് പുറമെ ഇന്ന് രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ പ്രതിപക്ഷ കക്ഷി നേതാവായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു പദവിക്ക് അനുസരിച്ചുള്ള സീറ്റ് നൽകിയില്ല, ഏറ്റവും പിന്നിലായിട്ടാണ് സീറ്റ് നൽകിയത് എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം രാജ്യസഭ അധ്യക്ഷ വെങ്കയ്യ നായിഡുവിന് ഒരു പരാതി നൽകിയിരുന്നു. ആ വിഷയം ഇന്ന് രാജ്യസഭയിൽ ഉന്നയിച്ചെങ്കിലും ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഒരു മറുപടി ഉണ്ടായിരിക്കുന്നത് ആ തരത്തിൽ സീറ്റ് അനുവദിച്ചതിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, അത് പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ടാണ് ഇരിപ്പടം അനുവദിച്ചത് എന്നൊരു മറുപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉയർന്നു വന്നത്. എന്തായാലും ലോക്സഭ നാളത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട്, രാജ്യസഭ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആര്യ, ശരി, വിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്.